ഈശോയുടെ പീഡാനുഭവ പ്രവചനങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. മനുഷ്യപുത്രൻ ഏറെ സഹിക്കുകയും തിരസ്കരിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അത് അനിർവാര്യതയാണ് കാണിക്കുന്നത്. ഒഴിവാക്കാൻ പാടില്ലാത്ത സഹനം. ഇത് വേറൊരു രീതിയിൽ മറ്റ് പീഡാനുഭവ പ്രവചനങ്ങളിൽ വരുന്നുണ്ട്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? യൂതനെ സംബന്ധിച്ച് ഈ കർമ്മണി പ്രയോഗം പാസീവ് വോയിസ് ഉപയോഗിച്ചാൽ അതിൻ്റെ കർത്താവായിട്ട് നിൽക്കുന്നത് ദൈവമാണ്. ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യപുത്രനെ മനുഷ്യൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ജീവിതത്തിലെ അനിവാര്യമായ സഹനത്തെയാണ് തെയ്പീഠാനുഭവ പ്രവചനങ്ങൾ ഈശോ അവതരിപ്പിക്കുന്നത്. ഒഴിവാക്കാൻ പറ്റുകയില്ല, ദൈവനിശ്ചയമാണ്, വിധിയാണ് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈശോ ഈ അനിവാര്യമായ പീഡാസഹനത്തെയും മരണത്തെയും കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. മൂന്നാം പക്കം ഉയർത്തെഴുന്നേൽക്കും. എല്ലാ സഹനത്തിൻ്റെയും എല്ലാ പീഡയുടെയും എല്ലാ മരണത്തിൻ്റെയും ഉള്ളിൽ ഈ ഒരു മൂന്നാം പക്കം ഈശോയ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ, വിത്തിലെ വൃക്ഷമൊളിഞ്ഞിരിക്കുന്നത് പോലെ, മുട്ടയിലെ പക്ഷി ഒളിഞ്ഞിരിക്കുന്നത് പോലെ, പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉള്ളിൽ ഈ മൂന്നാം പക്കം ഉയർപ്പ് ഒളിഞ്ഞിരിക്കുന്നു എന്ന് അർത്ഥം. പക്ഷേ ഈ ഒളിഞ്ഞിരിക്കുന്ന ഈ മൂന്നാം പക്കത്തെ ഉയർപ്പ് അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈശോയുടെ ഒരു മനോഭാവം കൊണ്ട്, ക്രൂശിതൻ്റെ മനോഭാവം, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ക്ഷമിക്കണേ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ, ആർദ്രതയാണ്, പീഡാസഹനത്തിൻ്റെ നിറവിൽ ഹൃദയത്തിൽ അലിവാണ്, സ്നേഹമാണ്, ക്ഷമയാണ്. ഈ ഒരു മനോഭാവമാണ് ഏത് പീഡയെയും മൂന്നാം പക്കത്തെ ഉയർപ്പായിട്ട് മാറ്റി എടുക്കുന്നത്. റെയ്നോൾഡ് നീബറിൻ്റെ പ്രാർത്ഥനയിലെ ഒഴിവാക്കാനാവാത്തവയെ സ്വീകരിക്കാനുള്ള ശാന്തതയും ഒഴിവാക്കാൻ പറ്റുന്നതിനെ ഒഴിവാക്കാനുള്ള ധൈര്യവും ഇവയെ രണ്ടിനെയും വേർതിരിച്ചറിയാനുള്ള വിവേകവും നാഥ നീ എനിക്ക് തരണമേ. അതോടുകൂടി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാമെന്ന് തോന്നുന്നു. ഒഴിവാക്കാൻ ആവാത്ത അനിർവാര്യമായ പീഡാസഹനത്തിൻ്റെ ഉള്ളിലെ മൂന്നാം പക്കം ഉത്ഥാനം കാണാനുള്ള കാഴ്ചയും അതിനെ ഉത്ഥാനമാക്കി രൂപാന്തരപ്പെടുത്താനുള്ള ഹൃദയത്തിൻ്റെ അലിവും നാഥ നീ എനിക്ക് അറിയണമെന്ന്.